നമസ്കാരം. മ്യാൻമർ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അവർ ഉണ്ടാക്കി വെക്കുന്ന തലവേദന ചെറുതല്ല. നമുക്കറിയാം, ഇതിനു മുൻപ് റോഹിംഗ്യൻ പ്രശ്നം ലോകം ഒന്നടങ്കം ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിർത്തിയിലൂടെ അനധികൃതമായി നുഴഞ്ഞു കയറി ഇന്ത്യയിലേക്ക് വരുന്നവർ, അവർക്ക് അതിർത്തി ഗ്രാമങ്ങളിൽ തന്നെയുള്ളവർ സ്വകാര്യമായി സംരക്ഷണം നൽകുന്ന ഒരു സ്ഥിതിവിശേഷം, ഇതൊക്കെ തീർച്ചയായും രാജ്യത്തിന്റെ സുരക്ഷയെ കൂടുതലായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോഴിതാ മേഖലയുടെ മൊത്തം ജനസംഖ്യാശാസ്ത്രത്തെ തന്നെ ഇത്തരത്തിലുള്ള ഈ അനധികൃത കുടിയേറ്റക്കാർ മാറ്റിമറിച്ചേക്കാം എന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്തോ മ്യാൻമർ അതിർത്തി പൂർണ്ണമായും വേലി കിട്ടിയാൽ നിയമവിരുദ്ധ കുടിയേറ്റക്കാർ ഉണ്ടാക്കി വെക്കുന്ന തലവേദനകൾ ഒരു പരിധിവരെ പരിഹരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഭരണകൂടം എത്തിയിരിക്കുന്നത്. മേഖലയിലെ എല്ലാ തദ്ദേശീയരെയും സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള പൂർണ്ണമായും ഫെൻസിങ് നടത്തുന്നതിലൂടെ, വേലി കെട്ടുന്നതിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോഴിതാ നുഴഞ്ഞു കയറ്റവും തീവ്രവാദവും ഒക്കെ തടയുന്നതിന്റെ ഭാഗമായി മ്യാൻമറുമായുള്ള മണിപ്പൂരിന്റെ അതിർത്തിയിൽ 300 കിലോമീറ്റർ കൂടി അധികമായി വേലി കെട്ടാൻ ഒരുങ്ങുകയാണ്. നേരത്തെ അരുണാചൽ പ്രദേശ്, മിസോറാം, നാഗാലാൻഡ് എന്നിവിടെ 1643 കിലോമീറ്റർ പൂർണ്ണമായും വേലി കെട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതിന് പുറമെയാണ് മണിപ്പൂരിന്റെ മ്യാൻമർ അതിർത്തിയിൽ കൂടി വേലി കെട്ടുന്ന നടപടികളിലേക്ക് ഭരണകൂടം കടന്നിരിക്കുന്നത്. 2021 തുടക്കത്തിൽ ജനാധിപത്യ അനുകൂല പ്രതിഷേധക്കാർക്കെതിരെ സൈന്യം അടിച്ചമർത്തൽ ശക്തമാക്കിയതിനു ശേഷം കുറഞ്ഞത് 50 MPമാരും MLAമാരും ഉൾപ്പെടെ 30,000 മ്യാൻമർ പൌരന്മാർ ഭാരതത്തിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമായ കണക്കുകൾ. തീർച്ചയായും ഈ കണക്കുകൾ ഇതിലും വലുതാണ്. അനധികൃതമായ കുടിയേറ്റം ധാരാളം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. മിസോറാമിലാണ് ഏറ്റവും അധികം ഈ മ്യാൻമറിൽ നിന്നുള്ള കുടിയേറ്റക്കാർ വന്ന് അഭയം പ്രാപിക്കുന്നത്. എന്തുകൊണ്ടാണ് മിസോറാം ഇത്തരത്തിൽ ഇവർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മിസോകളുമായി വംശീയ ബന്ധം പുലർത്തുന്നവരാണ് മ്യാൻമറിലുള്ളവർ എന്ന ഒരു വിശ്വാസം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചരിത്രം അവിടെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അവിടെ മിസോറാം സർക്കാരും സിവിൽ സമൂഹവും ഉൾപ്പെടെ അഭയാർത്ഥികൾക്ക് അഭയം നൽകാറുമുണ്ട്. എന്തായാലും അഭയാർത്ഥികളെ ഉടൻ തന്നെ നാട് കടത്താനുള്ള കേന്ദ്രത്തിന്റെ നിർദ്ദേശം പാലിക്കാൻ മിസോറാമിന്റെ സർക്കാർ പോലും പരസ്യമായി വിസമ്മതിച്ചിരുന്നു. മണിപ്പൂർ കലാപത്തിന് പിന്നിൽ മ്യാൻമറിൽ നിന്നുള്ള കുടിയേറ്റക്കാരുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും വേലി കെട്ടുന്ന നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ വേലി കെട്ടി മിസോറാമിനെ പൂർണ്ണമായും സുരക്ഷിതമാക്കുക, മറ്റ് സംസ്ഥാനങ്ങളിൽ, അരുണാചൽ പ്രദേശിലോ അല്ലെങ്കിൽ മണിപ്പൂരിലോ ഒന്നുമില്ലാത്ത പ്രശ്നം മിസോറാമിലുണ്ട്. മിസോറാമിലെ ജനങ്ങളും അവിടുത്തെ ഭരണകൂടവും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ വേലി കെട്ടുന്ന നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.